ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് ഈ ഐസ്ക്രീം ബോൾ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള സ്വീക്വൻസസ് ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞ ടൈപ്പോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്വീക്വൻസസ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബോൾസിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള ചെറിയ നീഡിൽസ് യൂസ് ചെയ്യാം. സ്വീക്വൻസസ് കോർത്തിട്ട് നമുക്ക് മുട്ടുസൂചി വെച്ചിട്ടാണ് അതിൽ ഫിക്സ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുട്ടുസൂചി വെക്കാനായിട്ട് നീഡിൽ വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം നമുക്ക് ഒന്നെങ്കിൽ മുത്തും ഈ ഒരു മുട്ടുസൂചിയും സ്വീക്വൻസും യൂസ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മൂന്നാല് വരി നമ്മുടെ മുട്ടുസൂചിയും സ്വീക്വൻസും വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്, അതോടെ ഇതിൻ്റെ മേളിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കെന്തായാലും ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. മുട്ടുസൂചിയും സ്വീക്വൻസും വെച്ചിട്ട് രണ്ട് മൂന്ന് ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷിൻ്റെ റിമൂവർ യൂസ് ചെയ്യാം. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാറിക്കിട്ടും. ഇപ്പോൾ ഞാൻ മൂന്നാല് ലെയർ സ്വീക്വൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നീഡിൽ മേളുവശത്ത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കത് ഹാങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആ ഗ്യാപ്സിലെല്ലാം ഫെവിക്കോൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. അപ്പോൾ കൈ കൊണ്ട് വെച്ച് തന്നെ ഞാനത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മാക്സിമം ഗ്യാപ്പ് വരാതെ പശ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബേസിൻ്റെ കളറ് ശരിക്കും നമുക്കതിനകത്ത് പ്രകടമാകും. അപ്പോൾ നമുക്കത് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ക്രിസ്റ്റലായിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ആയിരുന്നു ഉള്ളത്. ഇതിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സാണ്, അത് നമുക്കിതിൽ യൂസ് ചെയ്യാം. സെയിം ഇതുപോലെ തന്നെ. അപ്പം നമുക്കങ്ങനെ ഗ്യാപ്പില്ലാതെ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റിലും ഒരു നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള കളറ് സെലക്ട് ചെയ്തത്. നമ്മൾ ട്രീ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറിൻ്റെ പല ഷെയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങിയിട്ട് മേളത്തെ ഭാഗം കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്ലെയിൻ ബോളുണ്ട്, ഞാനിതിൽ സ്വീക്വൻസസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ജസ്റ്റ് ഫെവിക്കോൾ ഒന്ന് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഗ്ലിറ്റർ വെച്ച് ഫുൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോള്. അപ്പം രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ ഇരുന്നോളും. ഇതുപോലെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ചെറിയ പ്ലാസ്റ്റിക് ബോൾസും പല സൈസിലുള്ള ബോൾസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് തെർമോക്കോളിൻ്റെ ആ ഒരു മെറ്റീരിയലിലും പല ഷേപ്സിലും പല സൈസിലുമുള്ള ഒബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കതും വെച്ചിട്ട് ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാം. അപ്പം നമ്മുടെ സെക്കൻഡ് ബോളിലും ഫുള്ള് ഫെവിക്കോൾ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഗ്ലിറ്റേഴ്സും ഇട്ട് കൊടുക്കുവാണ്. ഇത് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ്. ഗ്യാപ്സ് വരാതെ നമ്മൾ മാക്സിമം അത് ഫില്ല് ചെയ്ത് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു ഒന്ന് ചെറുതായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് വല്ലതും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കതൊന്ന് ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അധികം ഗ്യാപ്സ് ഇല്ലാതെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലൊരു ഹുക്കും കൂടെ പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡെക്കറേറ്റീവ് ബോൾസ് ഡ്രൈ ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്സ് ഉണ്ട് എങ്കിലും നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം എങ്ങനെയുണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരുടെ കയ്യിൽ ഐസ്ക്രീം ബോൾസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഡെക്കറേറ്റീവ് പീസസ് നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് കാണണം കേട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മേളിലത്തെ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേരെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ
ഞാൻ എപ്പം വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.